കർഷക സമരം ഇന്ന് 25-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിർത്തികളിൽ സമരജ്വാല ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സമരഭൂമിയിൽ മരിച്ചു വീണത് 33 കർഷകരാണ്. അവർക്കുള്ള ശ്രദ്ധാഞ്ജലി ദിനമായി ഇന്ന് കർഷകർ രാജ്യമൊട്ടാകെ ആചരിക്കുകയുമാണ്. എന്താണ് അതിർത്തികളിലെ നിലവിലെ സാഹചര്യമെന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. പി ആർ സുനിൽ ചേരുന്നു. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇരുപക്ഷവും ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നതെന്ന് ഇപ്പോഴും ഒരു തിട്ടമില്ല. എന്താണ് ഇന്ന് സമരഭൂമിയിൽ സുനിലിന് കാണാൻ കഴിയുന്നത്? ഞാനിപ്പോ ഉള്ളത് സിംഗു അതിർത്തിയിലാണ്. ഈ സിംഗു അതിർത്തിയിൽ നമുക്കറിയാം ഇന്നും കടുത്ത തണുപ്പ് തന്നെയാണ്. ഇവിടെ വിറക് കത്തിച്ച് ഇവിടെ കർഷകർ ഈ ചൂട് കായുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ധനുമാസത്തിലെ തണുപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കടിച്ചു പറിക്കുന്ന ഒരു തണുപ്പ് തന്നെയാണ്. ഈ കൊടും തണുപ്പിലാണ് ഇവിടെ കർഷകർ രാവും പകലുമില്ലാതെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതുവരെ തണുപ്പ് ബാധിച്ച് തണുപ്പ് മൂലം പല രോഗങ്ങൾ ബാധിച്ച് 11 പേർ മരിച്ചു. ദില്ലിയിലേക്കുള്ള ദില്ലി ചലോ മാർച്ചിനിടെ വാഹനാപകടങ്ങളിലായി നിരവധി കർഷകർ മരിച്ചു. അങ്ങനെ 33 കർഷകർ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഒരു സിഖ് ബാബ സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു. അങ്ങനെ 33 കർഷകരാണ് ഇതുവരെ മരിച്ചത്. ഈ ഇവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ശ്രദ്ധാഞ്ജലി ദിനം ആചരിക്കാനാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഭാഗമായുള്ള പരിപാടി നടക്കും. ഇവിടെ സിംഗു അതിർത്തിയിലും ഇതിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കും. നമുക്ക് ഇവരോട് സംസാരിക്കാം. ബോ തൻക ദിനെ കിത്ന ദിക്കത്തെ ഇതർ കണ്ടിന്യൂ കർ. ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ, ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ। ਮੈਂ ਮੋਦੀ ਨੂੰ ਇਹ ਗੱਲ ਕਹਿਣਾ ਚਾਹੁੰਦਾ ਹਾਂ ਵੀ ਸਾਡਾ ਸਬਰ ਤੇ ਸੰਤੋਖ ਨਾ ਵੇਖੇ। ਇਸ ਮਹੀਨੇ ਦੇ ਵਿੱਚ ਚਾਰੇ ਸਾਹਿਬਜ਼ਾਦੇ ਸ਼ਹੀਦ ਹੋਏ ਨੇ। ਮਾਤਾ ਗੁਜਰ ਕੌਰ ਸ਼ਹੀਦ ਹੋਈ ਹੈ। ਟੈਨਸ਼ਨ ਤੇ ਕੋਈ ਨੀ, ਟੈਨਸ਼ਨ ਤੇ ਮੋਰਚਾ ਤੇ ਅਸੀਂ 10 ਮਿੰਟਾਂ 'ਚ ਫਤਿਹ ਕਰ ਦਿੰਦੇ ਹਾਂ। ਪਰ ਅਸੀਂ ਕਿਸਾਨ ਬੰਨੇ ਜਿਹੜੇ ਵੀਰ ਅੱਗੇ ਲੱਗੇ ਹਨ ਉਹਨਾਂ ਨੂੰ ਪਾਵੇਨੇ ਆ ਵੀ ਜੇ ਮਸਲਾ ਹੱਲ ਹੋ ਜਾ ਗੱਲਾਂ ਬਾਤਾਂ ਨਾਲ ਤੇ ਨਹੀਂ ਸਾਨੂੰ ਇਹ ਮਸਲਾ ਹੱਲ ਕਰਨਾ ਕੋਈ ਔਖਾ ਨਹੀਂ। ਅਸੀਂ 10 ਮਿੰਟਾਂ 'ਚ ਇਹ ਮਸਲਾ ਹੱਲ ਕਰ ਸਕਨੇ ਆ। ਪਰ ਅਜੇ ਮੋਦੀ ਦਾ ਵੇਨੇ ਆ ਭਾਜੇ ਮੋਦੀ ਸਾਡੀ ਗੱਲ ਮੰਨ ਲਏ। ਵਾਹਿਗੁਰੂ ਜੀ ਕਾ ਖਾਲਸਾ, ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ഏതായാലും ഈ തണുപ്പിലൊന്നും ഇവർ പരാജയപ്പെടില്ല. ഏതായാലും ഈ നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കാതെ ഈ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്ന് കർഷകർ വ്യക്തമാക്കുകയാണ്. ഏതായാലും മറ്റൊരു വിഷയം പ്രധാനമായി ഉള്ളത്, സുപ്രീംകോടതി നേരത്തെ ഇതുപോലെ റോഡ് ഉപരോധിച്ച് നടത്തുന്ന സമരം എങ്ങനെ അവസാനിപ്പിക്കാം എന്ന് ആലോചിക്കാം, അതിനായി ഒരു സമിതി രൂപീകരിക്കാം എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കേസിൽ കർഷക സംഘടനകളെ കക്ഷി ചേർക്കാനുള്ള തീരുമാനവും എടുക്കുകയും കർഷക സംഘടനകൾക്ക് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്നലെ അഭിഭാഷകരുമായി കർഷക സംഘടനാ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. ഏതായാലും അഭിഭാഷകരിൽ നിന്ന് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം സുപ്രീം കോടതിയിലെ ഈ കേസിൽ കക്ഷി ചേരേണ്ടതില്ല എന്നതാണ്. കക്ഷി ചേർന്നാൽ ഒരുപക്ഷെ സുപ്രീം കോടതി ഈ റോഡ് ഉപരോധിച്ചുള്ള സമരങ്ങൾ മാറ്റാൻ ആവശ്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ അത് ഈ സമരത്തെ ബാധിക്കും എന്ന ഒരു ഉപദേശമാണ് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾക്ക് സുപ്രീം കോടതി അഭിഭാഷകർ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തുടക്കത്തിൽ ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ സമരത്തിന്റെ ഭാവി എന്താകും, സമരം എങ്ങനെ മുന്നോട്ട് പോകും, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം എന്താകും എന്നതാണ്. ഏതായാലും സർക്കാർ തുടക്കത്തിലൊക്കെ തന്നെ ഈ സമരത്തിൽ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ആദ്യം 5 തവണയായി ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ ചർച്ച നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 8-ാം തീയതി രാത്രി. ഏതായാലും ആ ചർച്ചയിലും യെസ് ഓർ നോ എന്ന ഒരു തീരുമാനം, ഈ നിയമങ്ങൾ പിൻവലിക്കുന്ന കാര്യത്തിൽ സർക്കാർ വ്യക്തമാക്കണം എന്നതായിരുന്നു കർഷക സംഘടനകളുടെ ആവശ്യം. ഏതായാലും അതിനുശേഷം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്ന ഒരു സമീപനം, പ്രധാനമന്ത്രിയായാലും BJP മുഖ്യമന്ത്രിമാരായാലും കേന്ദ്രമന്ത്രിമാരായാലും BJP നേതാക്കളും ആയാലും ഒക്കെ തന്നെ ഇപ്പോൾ ഈ നിയമത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പ്രചരണം രാജ്യത്ത് ശക്തമാക്കുന്നതാണ്. ഇന്നലെ അസോസിയം പരിപാടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഈ നിയമം കർഷകർക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അതിനു മുൻപ് മധ്യപ്രദേശിലെ കർഷകരുമായി സംസാരിച്ച പ്രധാനമന്ത്രി ഈ നിയമങ്ങൾ പിൻവലിക്കാനാകില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നു. ഇന്നലെ പശ്ചിമബംഗാളിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കർഷക കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഈ സർക്കാർ കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന സർക്കാരാണ് എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്ദേശം വളരെ വ്യക്തമാണ്, ഈ നിയമങ്ങൾ പിൻവലിച്ച് മുന്നോട്ട് പോകില്ല. അതേസമയം കർഷകർ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ചർച്ചകൾ നടത്താം, നിയമങ്ങളിൽ ഭേദഗതി വരുത്താം എന്നതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു
നിലപാട്. അതേസമയം അത് അംഗീകരിക്കാൻ കർഷകർ തയ്യാറല്ല. അതുകൊണ്ട് ഈ സമരവുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ 26-ാം തീയതിയാണ് ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. ആ സമരം ആരംഭിച്ചത് മുതൽ ഓരോ ദിവസത്തെ ഈ സമരത്തിന്റെ ഘട്ടങ്ങളും പരിശോധിച്ചാൽ കൂടുതൽ കൂടുതൽ ഈ സമരം ശക്തമാകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ സിംഗു അതിർത്തിയിലെ കാഴ്ചകൾ തന്നെ പരിശോധിച്ചാൽ തുടക്കത്തിൽ കണ്ടതുപോലെയല്ല. എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇവിടെ എത്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്തുന്നത്. സിഖ് വിശ്വാസികൾക്ക് അവരുടെ ആരാധന നടത്താനുള്ള, പ്രാർത്ഥന നടത്താനുള്ള ഗുരുദ്വാര വരെ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. അവർക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ, മാസങ്ങൾ വേണമെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയാണ് ഇവരിവിടെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമരം സർക്കാർ ഈ നിയമങ്ങൾ പിൻവലിക്കാതെ അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടുകൾ ഈ സമരത്തിലൂടെ കർഷകർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊടും തണുപ്പാണ്. ഈ തണുപ്പിൽ വയോധികരും സ്ത്രീകളുമടക്കമുള്ള ഒരുപാട് പേർ ഈ റോഡിൽ രാവും പകലും ഇല്ലാതെ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഈ സമരത്തിനുള്ള പിന്തുണയും ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് കിസാൻ സഭ ലോങ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏകതാ പരിഷത്ത് മൊറേനയിൽ നിന്ന് ദില്ലിയിലേക്ക് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഈ സമരത്തിന്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ആലോചനകൾ നടത്തേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാലിനി.